കേരള ഗവർണറുടെ പുറത്താക്കലിനെതിരെയുള്ള കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. സെനറ്റ് അംഗങ്ങൾ തന്റെ നടപടികൾക്കെതിരെ പ്രവർത്തിച്ചു, അതിനാലാണ് തന്റെ പ്രീതി പിൻവലിക്കേണ്ടി വന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോടതിയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എപ്പോഴാണ് വിധി പറയുക, ആരാണ് വിധി പ്രസ്താവിക്കുക? ഗീസ്, ഇന്ന് 1:45 ഹൈക്കോടതി ഈ ഹർജിയിൽ വിധി പറയുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചാണ് വിധി പറയുന്നത്. ഈ കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ, 15 സെനറ്റ് അംഗങ്ങളെയാണ് ഗവർണർ ശുപാർശ ചെയ്ത 15 സെനറ്റ് അംഗങ്ങളെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ പിൻവലിച്ചത്. ഇത് ചോദ്യം ചെയ്താണ് ഈ സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേരള സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് ഈ നടപടിയിലേക്കൊക്കെ പോകുന്നത്. സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല പ്രതിനിധിയെ നിർദ്ദേശിക്കാത്തതിനെ തുടർന്ന് ഗവർണർ അന്തിശാസനം നൽകുകയും ഇതനുസരിച്ച് VC സെനറ്റ് യോഗം വിളിക്കുകയും ചെയ്തു. എന്നാൽ ആ സെനറ്റ് യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾക്കൊപ്പം ഈ ഗവർണർ ശുപാർശ ചെയ്ത 15 അംഗങ്ങളും വിട്ടുനിന്നു. തുടർന്നാണ് ഇവരിലുള്ള പ്രീതി നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ഈ അംഗങ്ങളെ പിൻവലിച്ചത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ സെനറ്റ് അംഗങ്ങൾ, പിൻവലിക്കപ്പെട്ട സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഗവർണർ എപ്പോഴും പറയുന്നത് ഈ ഗവർണറുടെ ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ആണ് ഇവർ പ്രവർത്തിച്ചത്. അതിനാൽ ഇവരിലുള്ള പ്രീതി തനിക്ക് നഷ്ടമായതിനെ തുടർന്നാണ് പിൻവലിച്ചതെന്നൊരു കാര്യമാണ് ഗവർണർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്ന വാദമാണ് ഈ സെനറ്റ് അംഗങ്ങൾ ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ കേസിൽ അന്തിമ വാദം പൂർത്തിയായിരുന്നു. ഇന്ന് 1:45 ഈ ഹർജിയിൽ വിധി പറയും. ഏറെ നിർണായകമായൊരു വിധി കൂടിയാണ് സർക്കാരിനെ സംബന്ധിച്ചത്. കാരണം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലാണ് സർക്കാരും ഗവർണറുമായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധിയും സർക്കാരിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഗവർണറെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. ഗീസ്, യെസ്, വ്യക്തമാണ്. കേരള ഗവർണറുടെ പുറത്താക്കലിനെതിരെ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് വിധി പറയുക. ആന്റണി ജിസ് ജോണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.